പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദുലീപ് ട്രോഫി ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റിനായുള്ള ടീമുകളെ ഇന്ന് വൈകിട്ടാണ് BCCI പ്രഖ്യാപിച്ചത്. നേരത്തെ ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റായ ദുലീപ് ട്രോഫിയിൽ ഇന്ത്യൻ താരങ്ങൾ കളിക്കണമെന്നുള്ള നിർദ്ദേശം പരിശീലകൻ ഗൗതം ഗംഭീർ മുൻപോട്ട് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരമ്പരയെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കിയിരുന്നത്. സെപ്റ്റംബർ 5 ആരംഭിക്കുന്ന ടൂർണമെന്റിനായി 4 ടീമുകളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി സോൺ അടിസ്ഥാനത്തിലല്ല ഇത്തവണ ടീമുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ത്യ എ, ഇന്ത്യ ബി, ഇന്ത്യ സി, ഇന്ത്യ ഡി എന്നിങ്ങനെയാണ് ടീമുകളെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ദുലീപ് ട്രോഫി കളിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരും ടൂർണമെന്റിൽ കളിക്കില്ല. ജസ്പ്രീത് ബുംറയും വിശ്രമത്തിൽ തുടരുകയാണ്. സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗ് കളിക്കാത്തതിന് കാരണം ദുലീപ് ട്രോഫി ആണെന്നുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ടീം പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസണും തഴയപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യ എ ടീമിനെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത്. മായങ്ക് അഗർവാൾ, റിയാൻ പരാഗ്, KL രാഹുൽ, തിലക് വർമ്മ എന്നിവരാണ് ടീമിലെ പ്രമുഖ താരങ്ങൾ. രാഹുൽ ടീമിലുണ്ടായിട്ടും ശുഭ്മാൻ ഗില്ലിനെയാണ് അവർ ക്യാപ്റ്റനാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യ ബി എ നയിക്കുന്നത് അഭിമന്യു ഈശ്വറാണ്. HSC ജയ്സ്വാൾ, ഋഷഭ് പന്ത്, സർഫ്രാസ് ഖാൻ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ടീമിലെ പ്രമുഖർ. ടീം സി എ ഋതുരാജ് കേക്വാദ് നയിക്കുമ്പോൾ സൂര്യകുമാർ യാദവ്, രജത് പാട്ടീദാർ എന്നിവരാണ് ടീമിലുള്ള പ്രധാന താരങ്ങൾ. ടീം ഡി എ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. ദേവദത്ത് പടിക്കൽ, ഇഷൻ കിഷൻ, അക്സർ പട്ടേൽ എന്നിവരാണ് ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. ഇഷൻ കിഷൻ, ഉമ്രാൻ മാലിക് എന്നിവർ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്താൻ പരമ്പരയിൽ തിളങ്ങേണ്ടത് അത്യാവശ്യമാണ്. ചാമ്പ്യൻസ് ട്രോഫി, ഓസ്ട്രേലിയക്കെതിരായി നടക്കാനിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി എന്നിവയെല്ലാം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ദുലീപ് ട്രോഫിയിൽ ഫോം കണ്ടെത്തുന്ന താരങ്ങൾക്ക് തീർച്ചയായിട്ടും നാഷണൽ ടീമിലേക്കുള്ള എൻട്രി തന്നെയായിരിക്കും കാത്തിരിക്കുന്നത്.